എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ എൽ പി സ്കൂളിൽ ക്ലാസ് പി ടി എകളുടെ നേതൃത്വത്തിൽ ഓരോ ക്ലാസ്സിലേക്കും ആവശ്യമുള്ള 38 ഇനങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി നടത്തിയ വിപുലമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയ സ്വയം പര്യാപ്തത ക്ലാസ് മുറികളുടെ പ്രഖ്യാപനവും സ്കൂൾ കലോത്സവവും ഇന്ന് നടന്നു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ ക്ലാസും പഠനോപകരണങ്ങളാൽ സ്വയം പര്യാപ്തമായതിന്റെ സ്കൂൾതല പ്രഖ്യാപനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ നിർവഹിച്ചു. വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് കലോത്സവ സന്ദേശം നൽകി. പി ടി എ പ്രസിഡന്റ് കെ എം ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ലാലി ആന്റണി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ജെസി ടീച്ചർ, എസ് എം സി ചെയർമാൻ ടി ടി സുനിൽകുമാർ, എം പി ടി എ ചെയർമാൻ രഞ്ജിനി, പി ടി എ വൈസ് പ്രസിഡന്റ് സി ആർ ഷക്കീല ടീച്ചർ, പി കെ അജിത് കുമാർ മാസ്റ്റർ, എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ സി എ നസീർ, കലോത്സവ കൺവീനർ ഇ എസ് ശാരിക എന്നിവർ സംസാരിച്ചു. കേവലം പുസ്തകം പഠിക്കുക മാത്രമല്ല, ജീവിതത്തിന് എഫ്എസ് കിട്ടണമെങ്കിൽ എല്ലാ മേഖലകളിലും നമ്മൾ വളരണം. ഒരു കുഞ്ഞുപോലും, ഏതെങ്കിലും തരത്തിലുള്ള കഴിവില്ലാത്ത ഒരു കുഞ്ഞുപോലും ഈ ലോകത്തിൽ ജനിക്കപ്പെടുന്നില്ല. അത് കണ്ടെത്തി വളർത്തി വലുതാക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂത്ത് ഫെസ്റ്റിവലും കായിക മേളകളും നടത്തുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള ചെറിയ കഴിവുകളാണെങ്കിൽ പോലും അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനുള്ള അവസരങ്ങളാണ് ഇതുപോലുള്ള മേളകൾ. അപ്പോൾ ഒത്തിരി പേരും ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. അവർ മാത്രമല്ല കാണികളായിട്ടാണ് ഇരിക്കരുത്, എല്ലാവരും തങ്ങൾക്കുള്ള കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഒരുങ്ങി വരണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ നമ്മുടെ കെ വി എം വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇതുപോലെ കലാരംഗത്തും കായികരംഗത്തുമൊക്കെ ശോഭിക്കുന്ന അഡ്മിനിസ്ട്രേഷനിൽ ശോഭിക്കുന്നതോടൊപ്പം തന്നെ ഇതിലും ശോഭിക്കുന്ന മഹാന്മാരും മഹതികളൊക്കെ ഉണ്ടാകും.